ഈ ഓണക്കാലം കളർഫുൾ ആകും. കണ്ണഞ്ചിപ്പിക്കുന്ന വസ്ത്രങ്ങളുടെ അത്യപൂർവ കളക്ഷൻസുമായി VTS വെഡിംഗ് സെന്റർ ഒരുങ്ങിക്കഴിഞ്ഞു. സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു. VTS മാൾ, വളരുന്ന ബന്ധം, തുടരുന്ന വിശ്വാസം. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പൂവിളിയുമായെത്തുന്ന പൊന്നോണത്തെ വരവേൽക്കാൻ ഡിസൈൻസ് ഒരുക്കുന്ന ഓണ സമ്മാനം. എല്ലാ വസ്ത്രങ്ങൾക്കും 10% ഡിസ്കൗണ്ട്. ആഗസ്റ്റ് 5 മുതൽ സെപ്റ്റംബർ 5 വരെ പുതുപുത്തൻ ഡിസൈനുകൾ, പുത്തൻ സെലക്ഷൻ, 10% ഡിസ്കൗണ്ടോടുകൂടി. അഞ്ചിലിംസ് ഡിസൈൻസ് സാരീസ് ആൻഡ് റെഡിമെയ്ഡ്സ്, മേലാറ്റൂർ റോഡ്, പണ്ടിക്കാട്. സുജിത കൊലക്കേസ് പ്രതികളെ തോരിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തെളിവെടുപ്പിനിടെ പ്രതികളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച നാട്ടുകാർ വെള്ളിയാഴ്ച രാവിലെ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. ഇതിനിടെയാണ് നാട്ടുകാർ പ്രകോപിതരായത്. സുജിത ഉപയോഗിച്ച മൊബൈൽ ഫോൺ അടക്കമുള്ള വസ്തുക്കൾ പോലീസ് കണ്ടെത്തി. പെരിന്തൽമണ്ണ DYSP എം സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടന്നത്. കേസിന്റെ കൂടുതൽ അന്വേഷണങ്ങൾക്ക് വേണ്ടിയാണ് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത വിഷ്ണു, മുഹമ്മദ് ഷിഹാൻ, വൈശാഖ്, വിവേക് എന്നിവരെ സംഭവസ്ഥലത്തേക്ക് എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. വിഷ്ണുവിന്റെ വീട്ടിൽ വെച്ചാണ് സുജിത കൊല ചെയ്യപ്പെടുന്നത്. കൊല ചെയ്യാൻ ഉപയോഗിച്ച കയർ, സെല്ലോ ടാപ്പ്, മൃതദേഹം പൊതിയാൻ ഉപയോഗിച്ച പായ, മൃതദേഹം കുഴിച്ചിടാൻ ഉപയോഗിച്ച മൺവെട്ടി തുടങ്ങിയവയും പോലീസ് കണ്ടെടുത്തു. കൊലപാതകത്തിന് ശേഷം വൈശാഖാണ് സുജിതയുടെ ഫോൺ നശിപ്പിച്ചത്. തുവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തുള്ള കരിങ്കൽ ക്വാറിയിൽ നിന്നാണ് ഈ മൊബൈൽ ഫോൺ കണ്ടെടുത്തത്. മൊബൈൽ ഫോൺ പൊട്ടിച്ച് കഷ്ണങ്ങളാക്കിയ നിലയിലായിരുന്നു. സുജിതയുടെ ചെരുപ്പ് മുഹമ്മദ് ഷിഹാനാണ് ഒളിപ്പിച്ചത്. ഷിഹാന്റെ വീട്ടിലെ വാട്ടർ ടാങ്കിന് താഴെയായിരുന്നു ചെരുപ്പ് ഒളിപ്പിച്ചത്. സുജിതയുടെ ആഭരണങ്ങൾ വിറ്റ തുവൂരിലെ ജ്വല്ലറിയിലും പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. സുജിതയുടെ ഫോണിലുണ്ടായിരുന്ന സിം കാർഡ് വിഷ്ണുവിന്റെ വീട്ടുവളപ്പിൽ നിന്നാണ് കണ്ടെത്തിയത്. മണ്ണിൽ പൂഴ്ത്തിവെച്ച സിം കാർഡ് മെറ്റൽ ഡിറ്റക്ടറിന്റെ സഹായത്തോടെയാണ് കണ്ടെത്തിയത്. കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസിന് കൂടുതൽ തെളിവ് ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന. അതേസമയം കേസിന്റെ രാഷ്ട്രീയ ബന്ധം ഉന്നത തലത്തിൽ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഇടത് സംഘടനകളും രംഗത്തുണ്ട്. ന്യൂസ് ബ്യൂറോ തുവൂർ. CTV ഓൺലൈൻ ഇന്നും നിങ്ങളോടൊപ്പം.